നമസ്കാരം ഞാൻ ബിജീഷ് ഉള്ളൂർ നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി എന്നൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് വരും ദിവസമുള്ള ആയാലും നമുക്ക് എങ്ങനെയാണ് എക്സാക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യേണ്ടത് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം നിഫ്റ്റിന്ന് ഓപ്പണിങ്ങിൽ ഇരുപത്തിനാല് മുന്നൂറ്റി അറുപത്തഞ്ച് റെസിസ്റ്റൻസ് ഓപ്പണിംഗ് കാനിൽ തന്നെ അത് ബ്രേക്ക് ചെയ്തിരുന്നു അതിനുശേഷമായാലും മുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴത്തേക്ക് നിഫ്റ്റി വന്നിരുന്നില്ല എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ബൈസെൻ്റെ മുതൽ ആയിരുന്നു അവസാനത്തെ ഒരു സെക്ഷൻ വരെ വൺ സൈഡ് ഒരു മൂമെന്റ് ആണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത് നമുക്ക് വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് റിസൻസ് നമുക്ക് നോക്കാം അപ്പോൾ എന്റെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മളിന്ന് സപ്പോർട്ട് നൽകിയിരുന്നു അൻപത്തിരണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ തന്നെ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് ഈ രണ്ട് സപ്പോർട്ടുകളാണ് നൽകിയിരുന്നത് അതിനുശേഷം രണ്ട് ഏരിയ ഇടയിലായിരുന്നു ബാങ്ക് നിഫ്റ്റി നൽകുന്നിരുന്നത് നമുക്ക് നിഫ്റ്റിയിലായാലും മാനേജ് ചെയ്യാനുള്ള റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ബിസിനസ് ഏതാണ് ഇപ്പം നിഫ്റ്റിയിലായാലും നമ്മൾ മുൻ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ശ്രദ്ധിക്കുക അപ്പം അതിനുശേഷം വരും ദിവസങ്ങളിൽ നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം നിഫ്റ്റിയിലായാലും നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് ഇരുപത്തി നാല് നാനൂറ്റി ഇരുപത് ഒരു സപ്പോർട്ടാണ് പക്ഷെ നല്ലൊരു സപ്പോർട്ട് ലോവർ ലെവലാണ് കാണുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ചെറിയ ടൈം ഫിലോ വലിയ ടൈം ഫൈലോ ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം നമുക്ക് സോ ഓപ്പൺ ചെയ്യുന്ന ഈ രണ്ട് റേഞ്ചിന്റെ സോറി ഈ റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റി ഇരുപതിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് ഭയങ്കര ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം ചെറിയ ടൈം ഫൈലിൽ കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഇല്ല നാനൂറ്റി ഇരുപത് സസ്റ്റൈൻ ചെയ്യുന്നുള്ളോന്ന് നോക്കുക കാരണം ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്താൽ നാനൂറ്റി ഇരുപതാണ് സപ്പോർട്ട് ആയിട്ട് നിലനിർത്തേണ്ടത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ലോവർ ലെവൽ ഇരുപത്തി നല്ല മുന്നൂറ്റി നാല്പത് വരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഈ റേഞ്ച് വരെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഇതൊക്കെ സ്ട്രോങ് സപ്പോർട്ടാണ് അപ്പൊ ഈ ഒരു ലെവൽ എത്തുമ്പോൾ അഗ്രസീവായിട്ടുള്ള ഷോർട്ട്സ് ആൻ്റെ ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക മുന്നൂറ്റി ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴേക്കെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം വീക്ക്നെസ് ആകും ഇരുപത്തി നല്ല ഇരുന്നൂറ്റി എൺപത്തഞ്ച് അതിനുശേഷം ഇരുപത്തി നാലായിരത്തി തൊട്ട് താഴെ സപ്പോർട്ട് നിഫ്റ്റിയിലെ സിറ്റുവേഷൻ ആയാലും കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാ റിസ്റ്റിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആണ് മനസ്സിലാക്കാം അപ്പൊ കേസ് ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് ഒരു സപ്പോർട്ടിൽ വന്ന് ബൗൺസ് ചെയ്യുന്ന കിട്ടുന്ന റൈറ്റ് ആയിട്ടുള്ള ബൈര് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം നിഫ്റ്റിയിലായാലും ഇൻട്രോയില് ഇരുപത്തിനാല് മുന്നൂറ്റി നാല്പത് ലെവല് സപ്പോർട്ട് ലെവല് ഇമ്പോർട്ടന്റ് ആണ് സപ്പോർട്ട് െവൽ നിലനിർത്തി അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം ഇൻ കേസ് ക്യാപ് ഡൗൺ ഓപ്പൺ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിന്റെ ഒരു മുകളിൽ സ്ട്രോങ് ആണ് നിഫ്റ്റി ഒരു സെന്റിമെറ്റിൽ സ്ട്രോങ് ആണ് പക്ഷെ ഹയർ ലെവൽ ഓപ്പൺ ചെയ്താൽ ചെറിയൊരു ക്വാണ്ടിറ്റിയില് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റോപ്പ് ലോസ് മാക്സിമം ഇരുപത്തിനാല് നാനൂറ്റി ഇരുപതാണ് ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്താൽ യൂസ് ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് വരുന്നത് അപ്പൊ നിഫ്റ്റിയിലായാലും ഈ ഒരു ഹയർ ലെവൽ എത്തും തോറും ചെറിയൊരു ക്വാണ്ടിറ്റിയില് ചെയ്യാനായിട്ട് ശ്രമിക്കുക റൈറ്റ് സപ്പോർട്ടിൻ്റെ അടുത്ത് നിന്ന് ഉള്ള നല്ല ഓപ്പർച്യൂണിറ്റികൾ യൂട്ടിലൈസ് ചെയ്യാം ഇനി ആയാലും ഹയർ ലെവൽ കുറച്ചൊരു ഡേഞ്ചർ സോൺ ആയിട്ടാണ് നിഫ്റ്റിയില് വരാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് കെയർ ചെയ്യുക അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റി മീന്ന് സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നിലനിർത്തിയിരുന്നത് വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് ഏതാന്ന് നമുക്ക് നോക്കാം സോറി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ അമ്പത്തിരണ്ട് അറുന്നൂറ്റിഅൻപത്തഞ്ച് ഹയർ ലെവൽ റെസ്റ്റൻസ് അറുനൂറ്റി മുപ്പത് തൊട്ടടുത്ത് സപ്പോർട്ട് ആണ് നമ്മൾ തൊട്ടടുത്ത് സപ്പോർട്ട് റിസസ് വരുമ്പോൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് അതേ രീതിയിൽ മാനേജ് ചെയ്യുക അതേപോലെ തന്നെ അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത് അഞ്ഞൂറ്റി അൻപത് ഇതും നമ്മൾ തൊട്ടടുത്ത് നൽകുന്ന സപ്പോർട്ട് ബിസിനസ് അനുസരിച്ച് സപ്പോർട്ട് ബിസിനസ് ആണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യുക ഓപ്പൺ ചെയ്യുന്നത് ഈ റേഞ്ചിന്റെ ഇടയിലാണ് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇൻ കേസ് ഈ റേഞ്ചിന്റെ ഇടയിലാണ് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം ഈ റേഞ്ചിന്റെ താഴെ ഓപ്പൺ ചെയ്താൽ ഷോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ യൂട്ടിലൈസ് ചെയ്യാം അമ്പത്തിരണ്ട് നാനൂറ് സപ്പോർട്ടാണ് അതുപോലെ തന്നെ നാനൂറ് സപ്പോർട്ട് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ഇതിന്റെ താഴെ വീക്ക്നെസ് ആണ് അമ്പത്തിരണ്ട് മുന്നൂറ് സപ്പോർട്ട് മാത്രം ശ്രദ്ധിക്കുക മുന്നൂറ് അല്ല ഷോർട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് ട്വന്റി പോയിന്റ് ബിലോ ഓ ജസ്റ്റ് ഒരു ട്വന്റി പോയിന്റ് അതായത് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത് എൺപതിന്റെ താഴെയാണ് ഷോർട്ട്സ് ആൻഡ് ആക്റ്റീവ് ആവുകയുള്ളത് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ഇത്തരം ലെവലുകൾ ശ്രദ്ധിക്കാം എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും ഫി നിഫ്റ്റി നമുക്ക് നോക്കാം ഫിനിഫ്റ്റിയായാലും സോറി ഫിനിഫ്റ്റിയും ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എക്സാക്റ്റായിട്ട് സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് കൊണ്ടുള്ള ബൈ മൊമെന്റ് ആയിരുന്നു വരും ദിവസങ്ങളിൽ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ബിസിനസ് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഫി നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇരുപത്തിമൂന്ന് അറുന്നൂറ്റി അൻപത്തി അഞ്ച് അറുന്നൂറ്റി മുപ്പത് ഒരു റേഞ്ച് ആണ് അറുന്നൂറ്റി മുപ്പത് ഹോൾഡ് ചെയ്തുകൊണ്ട് അറുന്നൂറ്റി അമ്പത്തഞ്ചിന്റെ മുകളിൽ ബൈരോ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാ സ്റ്റോപ്പ് ലോസ് പ്രത്യേകം ശ്രദ്ധിക്കുക അറുന്നൂറ്റി മുപ്പതാണ് അറുന്നൂറ്റി മുപ്പതിന്റെ താഴെ വീക്ക്നെസ് ആണ് അറുന്നൂറ്റി അമ്പത്തഞ്ചിന്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് ഒരു ഫാൾ വന്നു അറുന്നൂറ്റി മുപ്പതിന്റെ താഴെ വന്ന പ്രോഫിറ്റ് ബുക്കിംഗ് വരും ഇരുപത്തിമൂന്ന് അഞ്ഞൂറ്റിഇരുപത് സപ്പോർട്ട് ഷോർട്ട്സെല് നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു താഴെയാണ് ഒരു രണ്ട് റേഞ്ച് ശ്രദ്ധിക്കുക ഓപ്പൺ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് അഞ്ഞൂറ്റി ഇരുപതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി നാനൂറ്റി തൊണ്ണൂറ് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാം നാനൂറ്റി തൊണ്ണൂറിൻ്റെ താഴെ ഷോർട്ട്സെല്ലാം ആണ് മുന്നൂറ്റി തൊണ്ണൂറാണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ലോറൽ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കുക മാർക്കറ്റ് വലിയ അവസ്ഥയിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം താങ്ക്